ഏറ്റവും പുതിയ വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക ബിഗ് ബോസ് ഹൌസിലെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വെള്ളിയാഴ്ച നടന്ന ക്യാപ്റ്റൻസി ടാസ്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയകർഷിച്ച ഒന്നായിരുന്നു വീണയും രജിത്തും ഫുക്രവും പങ്കെടുത്ത ഗെയിമിൽ രജിത്ത് ഇടയ്ക്ക് സ്വയം പിന്മാറിയിരുന്നു ഫുക്രുവാണ് അന്തിമ വിജയമായി പ്രഖ്യാപിച്ചത് ഇപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കവേ സ്വയം കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് ഫുക്രുവും വീണയും ഇതോടെ വീണയ്ക്ക് ഒട്ടനവധി ശത്രുക്കൾ ഉടലെടുത്തു എന്നാണ് ഇപ്പോൾ ചോദ്യം വീണയും രജിത്തും ഫുക്രവും പങ്കെടുത്ത മത്സരത്തിൽ ഇരുവരും ചേർന്നാണ് രജിത്തിനെ ആക്രമിച്ചത് ഇത് ഇവരുടെ ഗെയിം പ്ലാനായിരുന്നു എന്ന കൂടാതെ വീണയ്ക്ക് ഫുക്രുവിനോടുള്ള അമിത വാത്സല്യവും മറ്റു മത്സരാർത്ഥികളെ പോലെ വീണയ്ക്കും രജിത്തുമായിട്ടുള്ള പ്രത്യേക ഇഷ്ടക്കുറവും രജിത്ത് ക്യാപ്റ്റനായിട്ട് വരരുതെന്ന് വീണ നിശ്ചയിച്ച ഒന്നായിരുന്നു അദ്ദേഹം ക്യാപ്റ്റനായിട്ട് വന്നാൽ എന്തായിരിക്കും നടപടിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയാമെന്നും ഇന്നലെ വീണ ലാലേട്ടനോട് പറയുകയുണ്ടായി എന്നാൽ ആ ഗെയിമിൽ രജിത്തിനെ വീണയും ഫുക്രുവും ചേർന്ന് അറ്റാക്ക് ചെയ്തതും അത് ശരിയല്ലെന്നും അഭിപ്രായമുള്ളവർ ബിഗ് ബോസ് ഹൌസിൽ ഒരുപാട് പേരാണ് രഘുവും സുജയുമൊക്കെ ഇക്കാര്യം ഫുക്രുവിനോട് പറഞ്ഞപ്പോൾ ആര്യ വീണയോടും ഇക്കാര്യം പറഞ്ഞു മാത്രമല്ല മഞ്ജു പത്രോസിനും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു എന്നാൽ മോഹൻലാൽ പങ്കെടുത്ത ശനിയാഴ്ച എപ്പിസോഡിൽ ഫുക്രു ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രജിത്തിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചതെന്നും എന്നാൽ കളത്തിലിറങ്ങിയതിനു ശേഷം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലെന്നുമാണ് ഫുക്രുവിന്റെ ന്യായം നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ കളിച്ചതെന്ന് ഫുക്രുവിനോടും വീണയോടും ലാലേട്ടൻ ചോദിക്കുകയായിരുന്നു ഈ ചോദ്യത്തിനാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നുവെന്നും ഫുക്രു മറുപടി നൽകിയത് പുള്ളിയെ ടാർഗറ്റ് ചെയ്യാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ കളത്തിലിറങ്ങിയപ്പോൾ താൻ അങ്ങനെയല്ല കളിച്ചതെന്നുമായിരുന്നു ഫുക്രു പറഞ്ഞു ഫുക്രുവിനെ എളുപ്പത്തിൽ വീണയുടെ ബാഗ് തട്ടിപ്പറിക്കാമായിരുന്നിട്ട് പോലും വീണയുടെ അടുത്ത് ഫുക്രു എത്തിയതുപോലുമില്ല എന്തിന് ഒന്ന് ശ്രമിച്ചതുപോലുമല്ല എന്നായിരുന്നു ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളുടെയും അഭിപ്രായം അത് ഫെയർ അല്ലെന്നാണ് പലരുടെയും വാദം എന്നാൽ കളിക്കളത്തിൽ മനപൂർവ്വം ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും വീണ പറഞ്ഞു ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നീട് തോന്നിയതുകൊണ്ടാണ് രജിത്തെ പലവട്ടം ക്ഷമ ചോദിച്ചതെന്നും വീണ കൂട്ടിച്ചേർത്തു എന്നാൽ രണ്ടുപേരും തന്നോട് ക്ഷമ പറഞ്ഞിരുന്നുവെന്നും ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ അതിനെ എടുത്തിട്ടുള്ളൂ എന്നാണ് ലാലേട്ടനോടും രജിത്ത് പറഞ്ഞത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു